ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഫൺ കിച്ചണും ഫ്രൈസിസിൽ കൊണ്ടുവരുന്നത് ഒരു വെറൈറ്റി സൂപ്പാണ്. അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വിറ്റമിൻസൊക്കെ അടങ്ങിയ നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സൂപ്പാണ്. പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തണുപ്പ് കാലമാണ്, അതായത് നല്ല മഴയൊക്കെയുള്ള സീസണാണ്. അപ്പോൾ ഈ ചൂടുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അത് എല്ലാവരും എന്തെന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ എല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ട പച്ചക്കറിയും ചിക്കനും ഒക്കെ ഭയങ്കര ന്യൂട്രീഷ്യസാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒഴിക്കുക. ഏത് ഓയിൽ ഉപയോഗിച്ചാലും മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമുക്കൊരു 6 അല്ല് വെളുത്തുള്ളി അരിഞ്ഞത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, നന്നായി വഴറ്റേണ്ട ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ വേഗം നമുക്ക് സവോള ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം വഴറ്റിയായിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് ഒരു 4 ബീൻസ് 4 3 ബീൻസ് ചെറുതാക്കി അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ്, ചെറിയ ക്യാരറ്റാണ്, നന്നാ വലുതല്ല, നന്നാ ചെറുതും അല്ലാത്തൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലും ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ ഒരു 4-5 എല്ലില്ലാത്ത പീസ് ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കുരുമുളക് പൊടി പൊട്ട് അതൊന്ന് പിച്ചിയെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് സോയ സോസും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മളിവിടെ ആഡ് ചെയ്യണില്ല, കുരുമുളകാണ് ആഡ് ചെയ്യണം. അതുപോലെ നമ്മൾ നേരത്തെ ആ ചിക്കൻ പുഴുങ്ങിയ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ സൂപ്പിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോഴും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ഇവിടെ ചിക്കൻ്റെ ക്യൂബാണ്, അത് മാഗി ക്യൂബ്, ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് നൂഡിൽസും, ഇതും ഓപ്ഷണലാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടം വേണ്ടിയിട്ടാണ് ഞാൻ ഈ നൂഡിൽസ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ വേഗം കഴിച്ചോളും. പിന്നെ നമ്മൾ നന്നായിട്ട് ഇനി തിളച്ച് വരുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മുട്ടൻ്റെ തലഭാഗം പൊട്ടിച്ച് ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റിനോടൊപ്പം നമ്മൾ ചട്ടങ്ങ വെച്ച് ഇളക്കുകയും വേണം, അല്ലാതെ ഒരു ഭാഗം മാത്രം ഓംലെറ്റ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ചുറ്റുന്ന ഒപ്പം തന്നെ നമ്മൾ ചട്ടം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇത് ഒക്കെ അതാ പറഞ്ഞ എല്ലാം നമ്മളിതിൽ ചേർക്കേണ്ട, മുട്ട, ചിക്കൻ, പച്ചക്കറി. അപ്പോൾ ഒരു ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഇവിടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നാവും. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ചെറിയ ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടീസ്പൂണിൽ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ സൂപ്പ് ഞാൻ കുറുങ്ങനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത്